ബോധവും വെളിവും ഒന്നുമില്ലാതെ ഒരാൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പോലും, ആ വിളിച്ചു പറയുന്നത് മുഴുവൻ വട്ടാണെന്നും ഭ്രാന്താണെന്നും യാഥാർത്ഥ്യ ബോധമില്ലെന്ന് അറിഞ്ഞാൽ പോലും അത് വിശ്വസിക്കാതെ വീണ്ടും ഒരു കൗമ്, ഒരാൾക്കൂട്ടം ഇങ്ങനെ ആരവമുണ്ടാക്കുന്നത് വളരെ രസകരമായ കാര്യമാണ്. ഞാൻ പറയുന്നത് നമ്മുടെ കരുനാഗപ്പള്ളി തഴവയിൽ നൂറേ മുത്തേ പൊന്നെ എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു സലാത്ത് മജ്ലിസിൻ്റെ കാര്യമാണ്. മുഹമ്മദ് നബി വന്നതും കെട്ടിപ്പിടിച്ചതും മുത്തം വെച്ചതും ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ക്ലിപ്പ് കൂടി കണ്ടിരുന്നു. ആ ക്ലിപ്പിൽ ദേ ഇങ്ങനെയാണ് പറയുന്നത്, കേട്ടോളൂ. പറ സമയം എനിക്ക് പെട്ടെന്ന് പോകണം. ഞാൻ ഒരെല്ലാരോടും പറയാം, ഒരാളും എന്റെ കൈ പിടിക്കരുത്. ഒരു നിങ്ങളോട് എന്റെ കൈയാ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വണ്ടി കയറി ഞാൻ നേരെ മേട്ടുംപുറത്ത് പോവാ. എനിക്ക് മേട്ടുംപുറം ഉപ്പാടത്ത് വരെ പോകണം. ഞാൻ അവിടെ വെള്ളിയാഴ്ച പോയി, വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഉറങ്ങൂലല്ലോ. വെള്ളിയാഴ്ച രാവിലെ മേട്ടുംപുറം ഉപ്പാടത്ത് പോയിട്ട് പറഞ്ഞു, അവരാണ് എനിക്ക് പ്രസംഗിക്കാനുള്ള വിഷയം എഴുതി തന്നത്. അപ്പൊ അതുകൊണ്ട് നേരെ അങ്ങോട്ടാണ്, ആരും എന്റെ പുറകെ വരണ്ട, എന്റെ കൈ പിടിക്കണ്ട, എനിക്കത് ഇഷ്ടവുമല്ല. പെട്ടെന്ന് പറയും പോണം. കേട്ടല്ലോ, ഇത് കേട്ടാൽ സാമാന്യ ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാവൂലേ കിളി പോയതാണ്, പിരി വെട്ടിയതാണ്, സ്ക്രൂ ഇളകിപ്പോയതാണെന്നൊക്കെ. എന്നിട്ടും മനസ്സിലാകാതെ അതിൻ്റെ കൗമ് താഴെ അതിൻ്റെ അടിയിൽ ഈ ജനക്കൂട്ടം അല്ലോ മുത്തേ പൊന്നേ എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഈ പയ്യനെ മാത്രം കുറ്റം പറയണ്ട, ഇവൻ്റെ ഇമ്മച്യൂരിറ്റി കൊണ്ടാണ് ഇവനിങ്ങനൊക്കെ പറയുന്നത്. ഇത് സത്യമറിയാവുന്ന ഒരുപാട് ഇരുത്തം വന്ന കള്ളന്മാരിങ്ങനെ വിളിച്ചു പോകുന്നുണ്ട്. പ്രവാചകൻ രാത്രി വന്നു വന്നു വന്ന് മിണ്ടിയെന്നും മിണ്ടി കെട്ടിപ്പിടിച്ചെന്നും കെട്ടിപ്പിടിച്ച് മുത്തം വെച്ചെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണേ ഉള്ളത്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ വളരെ രസകരമായ ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി എനിക്ക് കിട്ടുകയുണ്ടായി. ഈ പയ്യൻ പറയുന്നതും ഇവൻ്റെ അസുഖത്തെക്കുറിച്ചും ഇവൻ എവിടാണെന്നുള്ളതിനെ കുറിച്ചും ഒക്കെ പറയുന്നതാണ്. വാസ്തവം എത്രത്തോളം ഉണ്ടെന്നൊന്നും അറിയില്ല, പക്ഷെ അതൊരു കൗതുകമായി തോന്നി, അതൊന്ന് കേൾക്കാമെന്ന് വിചാരിച്ചു, കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു. പറയല്ലേ സുൽമാനൊക്കെ മുത്തുനബിയില്ലേ, മുത്തുനബീനെ ഞാൻ നേരിട്ട് കണ്ട് ഫയാസെ, എന്തു രസമാന്ന് പറയാ. മുത്തുനബീനെ എന്റെ കൂടെണ്ടാ, ഷംസുൽമ എന്റെ കൈ പിടിച്ചത്, ഓ വിഷമിക്കണ്ടാന്ന് പറഞ്ഞാ ഷംസുൽമ എടുത്ത് പോവാൻ പോവാ. പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് ഹയവാൻ വിളിക്കാൻ വേണ്ടി, എന്താ രണ്ടുപേരെ വണ്ടി ഓടിക്കാൻ വേണ്ടി ഡ്രൈവറായിട്ട് വിളിച്ചു ഞാൻ. അവന്മാരെന്ത് ചെയ്തു, എന്റെ ദേഹത്ത് ശൈത്താനാണെന്ന് കരുതിയിട്ട് ഒരു മന്ത്രവാദി എടുത്തു കൊണ്ടുപോയി. ഈ മന്ത്രവാദി എടുത്ത് പോകുന്ന സമയത്ത് തന്നെ ഇവന്മാർ ഒരു സ്ഥലത്തിൽ പൊടി കലക്കിയിട്ട് എനിക്ക് വെള്ളം കൊണ്ട് തന്നു, ഉറക്ക ഗുളിക തന്നു. പക്ഷെ ഇത് ഞാൻ കുടിച്ചില്ല, ഇത് കൊണ്ട് തന്നപ്പോ തന്നെ പറയടാ ഇത് ഉറക്ക ഗുളികയാ, ഇത് ഞാൻ കുടിച്ചാൽ ഉറങ്ങും. എന്നിട്ട് ഒറ്റ കുഴി കുടിച്ചു, എന്നിട്ട് ഉറങ്ങത്തില്ല എന്ന് പറഞ്ഞു. ഉറങ്ങിയില്ലല്ലോ, അവന്മാർ ഉറക്ക ഗുളിക തന്നിട്ട് ഞാൻ ഉറങ്ങിയില്ലല്ലോ. എന്നിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോയി പോയി വന്ന് വന്ന് കൊറേ എത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, എന്റെ അടുത്ത് മുത്തുനബി പറഞ്ഞു കുറച്ച് ഉറങ്ങിയിട്ട് ഉറങ്ങാൻ പറഞ്ഞു. ഞാൻ ഉറങ്ങി. അപ്പൊ ഞാൻ നേരെ ഞാനങ്ങ് റൗദയിൽ പോയടാ മുത്തുനബിയുടെ കൂടെ. എന്നിട്ട് ഞാൻ റൗദയിൽ പോയ സമയത്ത് ഇവന്മാരെന്ത് ചെയ്തു, എന്നെ മന്ത്രവാദി എടുത്തു കൊണ്ടുപോയി. ഈ മന്ത്രവാദി ഒരു മിസ്ബാഹിയായിരുന്നു, മുറുക്കാ മുറുക്കെന്ന് പറഞ്ഞു. എന്നിട്ട് ഓൻ എന്റെ തലയെ കൈവച്ച് എന്തൊക്കെ ഓതി മന്ത്രിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവൻ വലിയ ഷേഖുകളെ വിളിച്ച് എന്നിട്ട് ഇവന്മാരോട് പറഞ്ഞെന്ന് ഇനി വീട്ടിൽ കൊണ്ട് കിടത്ത് ഉറക്കിക്കോളാം പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇവന്മാര് വണ്ടി വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഞാൻ മദീനത്ത് നിന്ന് തിരിച്ചു വന്നല്ലോ. മദീനത്ത് പോയാ എടാ, ഇന്നലെ രാത്രി പോയല്ലോ ഞാൻ മദീനത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. ഞാൻ ചാടി എണീറ്റിട്ട് ആ കള്ള മന്ത്രവാദിയെ പിടിച്ചിട്ടാ, നിന്റെ അടുത്ത് വരുന്ന ശൈത്താങ്ങളോട് നീ കളിച്ചാ മതി, എന്നോട് കളിക്കണ്ട, ഞാൻ മുത്തിനെ. എന്നിട്ട് ഇവന്മാരെ കൊണ്ട് വീണ്ടും ഞാൻ ഇങ്ങോട്ട് വണ്ടി ഓടിപ്പിച്ചു. എന്നിട്ട് വീണ്ടും ഇപ്പൊ ഞങ്ങൾ ആലുവയിലെത്തി. ആലുവയിൽ ഇവിടെ മുഹിയുദ്ദീൻ ഷെയ്ഖിന് ഇഷ്ടപ്പെട്ടൊരു പള്ളി ഉണ്ടായിരുന്നു. എന്റെ വാപ്പയുണ്ട്, എന്റെ ഉമ്മയുടെ ഉമ്മയുടെ അനിയത്തിയുടെ മകനും ഉണ്ട്. ഇവരെയൊക്കെ കൂട്ടാമോ പറഞ്ഞത്? നിന്റെ കൂടെ ആരാണ് ഇപ്പൊ ഉള്ളത്? ഷാജഹാൻ ഉസ്താദും അമീൻ ഉസ്താദ് ഒക്കെ എന്നുവരുടാ നിന്റെ കൂടെ ഇപ്പൊ വണ്ടിയിലുള്ള ആരാണെന്ന്? ഖാദിമീങ്ങൾ അവരൊക്കെ. ഞാനിപ്പൊ പള്ളിയിലടാ, ഞാൻ ഇങ്ങനെ പള്ളിയിൽ പുറത്ത് ഇങ്ങനെ നടക്കുക, എനിക്ക് ഉറക്കും. അപ്പൊ മനുഷ്യന്മാരാ, മനുഷ്യന്മാരാ, മനുഷ്യന്മാരാന്ന് മനസ്സിലായി. അതിന്റെ കൂടെ വണ്ടി ഉള്ളാരാ? ഞാൻ പിന്നെ വിളിക്കാടാ, ഇപ്പൊ നിനക്ക് തിരിവില്ലടാ. തിരിയണ്ട, നീ ഫോൺ കട്ടിയില്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നാസംസ്ഥാനം കാണുമല്ലോ എനിക്ക്. നീ ഇപ്പൊ എങ്ങോട്ട് പോവാ? ഞാനിപ്പോ കോഴിക്കോട്ടേക്ക് പോവാ. കോഴിക്കോട്ടേക്ക്?
ഓ ആ എ പിന്നെ കാണണം, അവനെ അടക്കി ഇരുത്താൻ വേണ്ടി അവന്റെ ടീമെല്ലാം കൂടെ എനിക്ക് സിഹർ ചെയ്യാൻ വേണ്ടി പോവാ, അവന്റെ ടീമെല്ലാം കൂടെ എന്നെ ഭ്രാന്തനാന്ന് പറയാൻ പോയി. മുഹ്യിദ്ദീൻ നബി വന്നിട്ട് പറഞ്ഞു, എ പിനോട് പോയി പറയാൻ പറഞ്ഞു, അടങ്ങിയിരിക്കാൻ പറയാൻ പറഞ്ഞു, ഷംസുല്ലമ്മ പറഞ്ഞു, ഇല്ലെങ്കി മൊത്തത്തിൽ നിരത്തിക്കളയെന്ന് പറഞ്ഞു അവന്റെ ടീമിനെ. പറയാൻ പറഞ്ഞു ഷംസുല്ലമ്മ എന്നോട്, ഞാൻ പോയി പറഞ്ഞിട്ട് വരാൻ എ പി വിളിച്ചല്ലോ ഞാൻ എ പിനെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ മെനിഞ്ഞാന്ന് വരെ നിനക്കൊരു പ്രശ്നമില്ലായിരുന്നല്ലോ, എന്ത് പറ്റി നിനക്ക്? എടാ മുത്തുനബിയെ കണ്ടാ ഞാൻ നീ ഒന്നും വിശ്വസിക്കത്തില്ല, ഞാൻ എന്റെ ഉസ്താദിനെ ഒന്ന് വിളിക്കട്ടെ ഒരു മിനിറ്റ്. ഏത് ഉസ്താദിനെ? എന്റെ ഹബീബ് ഉസ്താദിനെ, എന്റെ മുത്തേ. എടാ പറയട്ടെ, നീ ഇപ്പൊ നിന്റെ കൂടെ ആരാ ഉള്ളത്? ഞാൻ ഒറ്റയ്ക്ക് ഒരു മിനിറ്റ് വിളിക്കാം. വളരെ പ്രശ്നത്തിലാണ്, ആള് ചികിത്സയിലാണ്, ആലുവയിൽ റൂമില് ബന്ധിതനാണ്, അതിലൊക്കെയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ. പെട്ടെന്ന് എന്തോ ഒരു അബ്നോർമൽ ആയതാണ്. പൈസ പറഞ്ഞു. ഏത് പൈസ? ഇന്നലെ മെനിഞ്ഞാന്ന് വട്ടവറമ്പിൽ അല്ല അരവത്തോളത്തിൽ പ്രസംഗിച്ച വൈസ് ഇല്ലേ, വൈസ് നിന്നെ കാണിച്ചായിരുന്നു. ആരെ കാണിച്ചു? നിന്നെ കാണിച്ചായിരുന്നു. അവനെന്തോ ഷെയ്ത്താനി എത്തണ്ടെന്ന് പറഞ്ഞിട്ട്. ആര് പറഞ്ഞത്? കടക്ക് വൈസ് പറഞ്ഞു. വൈസിന്റെ വോയിസ് ഉണ്ട്. ആർക്ക്? വൈസിന്റെ വോയിസ് കറങ്ങുന്നുണ്ട്. ഒരു മുർക്കാ മുറുക്കുന്ന ഒരു മിസ്ബാഹി. അത് നിന്നെയാണോ? എന്തോ പറഞ്ഞിട്ട് മന്ത്രവാദി എടുത്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടാ പറയുന്നേ. എന്നിട്ട് അവന് മുത്തുനബി ഉറങ്ങാൻ പറഞ്ഞു, ഗുളി കൊടുത്തുന്നോ അവിടെ ഉറങ്ങിയില്ല, ഇതൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു വോയിസ്. എന്നിട്ട് ഇപ്പൊ പുള്ളി ആലുവയിലിന്റെ ഒരു ഹോസ്പിറ്റലാണെന്ന് പറയുന്ന കേട്ട്. സംഭവം എന്താണെന്നറിയാവോ? ഇവിടെ കൊണ്ടുവന്നിക്കാ ഏഴൂർ സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോയി. ഏഴൂർ സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോയിട്ട് ഇവന്മാര് എന്തൊക്കെ ഓതാൻ പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ അടുക്കെ കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോ നമ്മളെ കൊണ്ട് താങ്ങുന്ന സാധനം അല്ലത്. ശൈതാനിയത്താണോ? ശൈതാനിയത്താ. ഇവനിപ്പോ മുസ്ലിമെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്വത ഇല്ലാത്ത രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ. മുസ്ലിമിനെയോ? ആരെ കണ്ടതാണ്? മുസ്ലിമെ കണ്ടു എന്ന് പറഞ്ഞിട്ടേ. അതാ പറഞ്ഞ അത് അവന്റെ ഹാല് മാറിയിരിക്കൊക്കെ. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുന്നല്ല. ഇതിക്കടക്ക് ആര് പറഞ്ഞു എന്റെ അടുക്കെ കൊണ്ടുവന്നുള്ള കാര്യം? ഒരു വോയിസ് വന്നിട്ടായി ഗ്രൂപ്പില്. ഏത് ഗ്രൂപ്പില്? ഇവിടെ ഗ്രൂപ്പിൽ ഒന്നല്ല, എനിക്ക് നമ്മുടെ സുഹൃത്ത് ഞങ്ങളുടെ ഒരു ഏറ്റവും ഞങ്ങളുടെ ഒരു ഒന്നാണ് ഗ്രൂപ്പ് എന്നൊരു ഉണ്ട്. അപ്പൊ അതില് ഗൾഫിൽ നിന്ന് കുവൈറ്റിൽ നിന്ന് നമ്മുടെ സുഹൃത്ത് ഗ്രൂപ്പിനകത്തിട്ടതാ. അപ്പം ഇവൻ വോയിസ് അയച്ചു പറഞ്ഞോ? അല്ല, ഈ വോയിസ് അവന്റെ കൂട്ടുകാരനുമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് ആണ്. അവന് റെക്കോർഡ് ചെയ്ത എന്നിട്ട് അങ്ങനെ ഗ്രൂപ്പിനകത്ത് അവന് മറ്റേയാളിപ്പം പറഞ്ഞേക്കുന്നത് ആലുവാലു ഹോസ്പിറ്റലിൽ ആക്കിയേക്കുവാണെന്ന് പറഞ്ഞു. സംഭവം എന്താണെന്നറിയാ, ഇത് എനിക്ക് നല്ല കാര്യമായ രണ്ട് പണി കൊടുത്തു എന്റെ അടുക്കേ വന്ന്. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് താങ്ങുന്നല്ല, നിങ്ങൾ വേറെ എങ്കിലും ഉസ്താമാരെ കാണിക്കാൻ. ഞാൻ എന്നിട്ട് പറഞ്ഞ ആരെയാണെന്നറിയാം? ഈ കെ ദാരിം ഇസ്താന്റെ മോനുണ്ടല്ലോ, അവരെ ആരെങ്കിലും കാണിക്കും, നമ്മളെ കൊണ്ട് ഒക്കത്തില്ലെന്ന് ഞാൻ പറയുകയും ചെയ്തല്ലോ. കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെയാണ് അതിനകത്ത് പോയിട്ടുള്ളത്. എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ടാ കൂട്ടത്തില്? നിന്നെ കുറ്റം പറഞ്ഞ നിന്നെ ഒരു മറ്റു മന്ത്രവാദം എടുത്ത് കൊണ്ടുപോയി മുറുക്കാനൊക്കെ മുറുക്കുന്ന ഒരു മിസ്ബാഹി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വോയിസ് നിനക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാ സംഭവം. ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്ന് ആരാന്നറിയാവോ? നമ്മുടെ ഷുഹൈബ് കാട മോൻ ഹാഷിമ കൊണ്ടുവന്ന എന്റെ അടുക്ക്. മനസ്സിലായ? അങ്ങനെ കിട്ടിയ സംഭവം. വേറെ പണി ഒപ്പിച്ചു കൊടുത്തോളത്തിന്. ഇവൻ പറയുന്നത് സംഭവം എന്നെ കുറിച്ച് ഇപ്പൊ കുറ്റം പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇവൻ ഇന്നലെ ഞാൻ ചരട് കെട്ടിക്കൊടുത്തു. ചരട് കെട്ടിയില്ല, ഓതി കൊടുത്തു. അമ്മാരന്നേരം എന്ത് ചെയ്യുന്നറിയോ? ഇത് കെട്ടി കെട്ടിയിട്ട് ഇപ്പൊ ഞാൻ എന്നെ ഇവന്മാര് വണ്ടി കിടന്ന് ഉറങ്ങിയാ പോവാൻ. അപ്പൊ അങ്ങനെ എന്നെ വിളിച്ചോണ്ട് പോയി കൂടെ കൂടെ കൊണ്ടുപോയിട്ട് അങ്ങനെ എന്ത് ചെയ്ത് ഈ സാധനം എന്ത് ചെയ്ത് മറ്റേ കെ എം സിയുടെ ഫ്രണ്ട് കൊണ്ടിട്ട് ഉറക്കി. അപ്പൊ ഞങ്ങള് പുറത്തു നിന്ന് വിഷയങ്ങൾ പറഞ്ഞു. ഞാൻ ഇത് സംഭവം നല്ല കാര്യമായി പണിയൊപ്പിച്ചതാ. ഇത് സംഭവം അത് ഇത് തന്നെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ എരൂർ ഉസ്താദും പറഞ്ഞത്. എരൂർ ഉസ്താദ് പറഞ്ഞ് ഇത് സിഹിറാണ്, കാര്യമായ ആരാണ്ട് ഒപ്പിച്ച പണിയാന്ന് പറയുകയും ചെയ്തു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് എന്ത് ചെയ്ത്
സംസാരിച്ചിട്ടൊക്കെ തിരിച്ചു വന്നപ്പോ ഞാൻ വണ്ടിക്കകത്തിരിക്കും. അപ്പൊ ഇവൻ അന്നേരം ഉണന്നു ഉണന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മുത്തനബിക്ക് വാണ്ട ഇഷ്ടപ്പെട്ട ആളാണ് എന്നെ തിരികെ പറഞ്ഞു. ഞാൻ അപ്പൊ എന്നെ താല കുറിക്കുക, നിങ്ങൾ മുദീഷേഖിന്റെ ആള് വന്നല്ലോ. ആന്നൊന്നും ഇങ്ങനെ പറഞ്ഞ് പോയേ. അപ്പൊ ചക്കാലയുടെ അഷറഫുക്കായ, അഷറഫുക്കല്ലല്ലോ മറ്റേ ഏറ്റവും വീട്ടിൽ കൊണ്ടുവിടാൻ പോയപ്പോ അവിടെ തേപ്പുണ്ട്. ഇവിടെ എന്തിനാ വന്നത്? നമ്മള് എ പി എ കാണാൻ പോയില്ലയോ, പിന്നെന്തിനാ ഇവിടെ വന്നേന്ന് ചോദിച്ചു. അപ്പം എന്നെയും ഹാഷിമിനെയും നമ്മുടെ സ്പെയർ പാർട്സ് അറിയിക്കുന്ന മുസ്തഫായും കൂടെ ഇറക്കിട്ട് വന്നു. ഇത് ഹമുക്കന്മാരാ ഇറക്കി ഇവിടെ ഇറക്കി നമുക്ക് പോവാന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടി കയറ്റി. അങ്ങനെ വണ്ടി കയറ്റി അപ്പൊ എന്തുവായാലും എന്ത് ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞേ മുത്തുനബി ഹുബുള്ള ആൾക്കാരാണ് ഇങ്ങനെ വഴിയിൽ ഇറക്കി എടുത്തത് ഈ പാരാത്രിക്കെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എന്റെ അടുക്ക മുത്തുനബി പറഞ്ഞ് ഗുരുത്തക്കേട് കാണിക്കുന്നവരെ കേട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു അതെപ്പോ പറഞ്ഞു, അങ്ങളാരും കേട്ടില്ല. അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഞാൻ വിട്ടു. അപ്പൊ ഇനി ഗുരുത്തക്കേട് കാണിക്കത്തില്ലെങ്കിൽ വണ്ടി കയറാൻ പറഞ്ഞ് കയറ്റി എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഇറക്കിയപ്പോ ഇങ്ങോട്ട് അവന് ഡയലോഗ് അടിച്ച് എന്തോന്നറിയോ, എന്റെ അടുക്ക മുത്തുനബി പറഞ്ഞ് നീ ആലവിന്റെ കുട്ടുപാണെന്ന് ഇപ്പൊ എടുത്ത. ഞാൻ പറഞ്ഞ ഞാൻ ഇപ്പൊ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു, ആലവിന്റെ കുട്ടുപാണ് ഈ ഇൻഷുറൻസ് ഉള്ള വണ്ടിക്കകത്ത് നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ തിരിച്ച് അവൻ ഇങ്ങോട്ട് എന്റെ അടുക്ക പറഞ്ഞറിയോ, നിങ്ങള് മുദീഷേഖിന്റെ മുരീതല്ലയോ, നിങ്ങള് മൊബൈൽ ഉപയോഗിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ഞാൻ മുദീഷേഖിന്റെ മുരീതാന്ന് പറഞ്ഞില്ലല്ലോ, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ മോദിജയുടെ മൊഹിബാന്നല്ലേ പറഞ്ഞുള്ളൂ. എനിക്ക് ഹബ്ബ് വെക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചുകൂടാ, ആറാമും ഹലാലും ഒക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പഴത്തേക്ക് ഇവൻ ഓവറായിട്ട് വയലന്റ് ആയി. അപ്പഴത്തേക്ക് സമതൊക്കെ പറഞ്ഞു അഞ്ച് അത് പോയിക്കോ പിന്നെ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോയി. അത്ര സംഭവം ഉള്ളു മനസ്സിലായ, അതാണ് സംഭവം. ഞാൻ ചികിത്സിച്ചു വന്നില്ല, സംഭവം ചെറുതാണെന്ന് ഞാനല്ല ഏരൂർ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവനെ ഹബില് വിട്ടിട്ട് നല്ല ജിന്നു കയറുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഭീമാൻ വെച്ച് വന്ന് മാവുപ്പ് വന്നൊക്കെ പറയുന്നത് അതുപോലുള്ള ശൈലിയാണ് സംസാര ശൈലി. അവന്റെ വേറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലേ, അതാ പറഞ്ഞ അങ്ങനെയുള്ള രീതിയായി. പണിയാറാണ്ട് കാര്യമായി ഒപ്പിച്ചു കൊടുത്ത എല്ലാ ഗ്രൂപ്പുകളിലും അവന്റെ വീഡിയോകൾ ഇറങ്ങുന്നുണ്ട്. ഈ വോയിസ് മോശമായ അഭിപ്രായങ്ങളാ താണെന്നുള്ള കാര്യം ജനങ്ങൾക്കറിയില്ലല്ലോ. പണി ഒപ്പിച്ചു കൊടുത്ത് കാര്യമായ അല്ലാണ്ട് ചെയ്തോർഡാണ് കേട്ടോ, ഞാൻ ഗ്രൂപ്പിലാൻ വേണ്ടി ഇതാണ് സംഭവം നടന്ന സംഭവം. ഷാനാസ് മിസ്ബാഹിയുമായി ഞാൻ ഇപ്പോൾ വിളിച്ച് സംസാരിച്ചതിന്റെ വോയിസ് ആണ്.